ശങ്കര ദിഗ്വിജയത്തില് ശങ്കരാചാര്യ സ്വാമിജികള് യുടെ ജീവചരിത്രമാണ് ശങ്കര ദിഗ്വിജയം എന്നറിയപ്പെടുന്നത്. അതില് ഏകദേശം 18-19 ശങ്കര ദിഗ്വിജയങ്ങളുണ്ട്. ആചാര്യസ്വാമിജികളുടെ ജീവചരിത്രം പറയുന്ന സംസ്കൃതത്തില് വിദ്വാൻമാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള പൂർവ ആചാര്യന്മാർ രചിച്ച ശങ്കര ദിഗ്വിജയങ്ങൾ, അതിലേറ്റവും പ്രധാനമായതും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും വിദ്യാരണ്യ സ്വാമിജികൾ എഴുതിയ, അല്ലെങ്കിൽ മാധവാചാര്യൻ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ള ശങ്കര ദിഗ്വിജയമാണ് മാധവീയ ശങ്കര ദിഗ്വിജയം. അതില് നമുക്കറിയാം ശങ്കരാചാര്യ സ്വാമിജികള് മണ്ഡന മിശ്രനുമായിട്ട് ഒരു ശാസ്ത്രാർത്ഥം നടത്തുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇതിനെ ഒരു ചെറിയ രീതിയിൽ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു വസ്തുത. ആ ശാസ്ത്രാർത്ഥത്തില് ശാസ്ത്രാർത്ഥത്തിന്റെ നിർണായകയായിട്ട് ജഡ്ജായിട്ട് അല്ലെങ്കിൽ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുത്തത്, രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടി തിരഞ്ഞെടുത്തത് ഉഭയഭാരതി എന്ന മണ്ഡന മിശ്രന്റെ തന്നെ ഭാര്യയാണ്. ഇതിലുള്ള ഏറ്റവും ആശ്ചര്യം, രണ്ട് മഹാത്മാക്കള്, ഒരാള് മണ്ഡന മിശ്രൻ, അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മകാന്ഡത്തിലും അതുപോലെ വേദം പറയുന്ന കർമ്മകാന്ഡപരമായിട്ടുള്ള സിദ്ധാന്തങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുകയും അതുമാത്രമാണ് ശരിയെന്ന് മുക്തകണ്ഠം വാദിക്കുകയും ചെയ്യുന്ന ആളാണ്. അത്രയും വലിയ പണ്ഡിതൻ, അന്ന് ഭാരതത്തിൽ ജീവിച്ചിരുന്ന കർമ്മകാന്ഡ വിദ്വാൻമാരുടെ ഇടയിലെ മഹാപണ്ഡിതനായിരുന്ന ആള്, അദ്ദേഹമാണ് ഒരു പക്ഷത്ത്. മറ്റൊരു പക്ഷത്ത് കർമ്മകാന്ഡത്തോടൊപ്പം കർമ്മകാന്ഡം എന്ന ആ സിദ്ധാന്തം ഒരു ഭാഗമാണ് വേദത്തിന്റെ, എന്നാൽ അതോടൊപ്പം തന്നെ വേദാന്തവും പ്രാമാണികമാണ്. വേദാന്തത്തിൽ പറയുന്ന അദ്വൈത ജ്ഞാനമാണ് പരമമായ സത്യം, അല്ലാതെ കർമ്മകാന്ഡമോ കർമ്മകാന്ഡത്തിൽ പറയുന്ന സ്വർഗാദികളോ അല്ല. അതുകൊണ്ട് വേദത്തിന്റെ പൂർണമായ സാരം ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ അറിയുന്നവനാണ് പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ പ്രാപിക്കുക. ഈ വാദം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ ഇന്നും ഇത്രയും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആചാര്യസ്വാമിജികളുടെ സ്ഥാനം നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ശങ്കരാചാര്യ സ്വാമിജികൾ മറുപക്ഷത്ത്. അപ്പൊ ഈ വാദം നടന്നാൽ, ഈ വാദം നടന്നാൽ അവിടെ ഉണ്ടാകുന്ന ജയപരാജയങ്ങളിൽ നിന്നും ധർമ്മത്തിന്റെ വലിയ ഒരു നിർണയമാണ് ഉണ്ടാകുക. അതെന്താണെന്ന് ചോദിച്ചാൽ, കർമ്മകാന്ഡമാണോ വേദത്തിന്റെ പരമസത്യം, അഥവാ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനമാണോ വേദത്തിന്റെ പരമസത്യം എന്നുള്ളതാണ് അവിടെ നിർണയമാവുക. ആ നിർണയം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ ഇന്ന് നമ്മള് ഡിബേറ്റുകളും ഒക്കെ കേട്ട് അതിലെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോ പോലെ അങ്ങനെ ഒരു ചർച്ച ചെയ്ത് വിട്ടുകളയേണ്ട കാര്യമല്ല. അങ്ങനെ ഒരു ചർച്ചയിൽ ഇതൊരു നിർണയമായാൽ അത് ലോകത്ത് മുഴുവൻ അന്ന് പ്രചരിക്കും. പിന്നെ അതിന്റെ പരമ്പരകൾ ഉണ്ടാവും, ശിഷ്യന്മാരുണ്ടാകും, ആ രീതിയില് ലോകം തന്നെ മാറുന്നൊരവസ്ഥ വരും. അപ്പൊ അത്രയും പ്രാമുഖ്യമുള്ള, അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് ഈ നിർണയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് മഹാപണ്ഡിതന്മാരുടെ ഈ ശാസ്ത്രാർത്ഥം, അതില് നിർണായകയായിരിക്കുന്നത് ഒരു പണ്ഡിതന്റെ, ഒരു പക്ഷത്ത് നിൽക്കുന്ന ഒരു പണ്ഡിതന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന പണ്ഡിതന്റെ ഭാര്യയാണ്. അപ്പൊ അതില് സാധാരണ രീതിയിൽ നോക്കിയാല് നിഷ്പക്ഷരായ ആരെങ്കിലും ആയിരിക്കും ഈ നിർണായക പദത്തിൽ ഇരിക്കുക, ജഡ്ജ് ആവുക. കാരണം ഇത്രയും മഹത്വമുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു
ശാസ്ത്രാർത്ഥമാണ്. അപ്പൊ നിർണായകം അങ്ങനെ ആയിരിക്കണം. എന്നാൽ ഒരാളുടെ പക്ഷത്ത് നിന്ന് തന്നെ ഒരാളെ നിർണായകയാക്കുക എന്ന് പറയുമ്പോൾ അത് അന്നത്തെ കാലത്ത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. അതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. ആ കാലത്തെ സമൂഹത്തെ കുറിച്ച് നമ്മൾ ഒന്ന് കണ്ണടച്ച് ഇമാജിൻ ചെയ്യുക. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ശങ്കരാചാര്യ സ്വാമിജികള് അതുപോലെ മണ്ഡനമിശ്രരും രണ്ടുപേരും മണ്ഡനമിശ്രയുടെ ഭാര്യയെ ഉഭയഭാരതിയെ നിർണായകയാക്കാൻ സമ്മതിച്ചു എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് അന്ന് സ്ത്രീ എന്നതുകൊണ്ടോ പുരുഷൻ എന്നതുകൊണ്ടോ അല്ല അവിടെ സ്ഥാനം കൽപ്പിച്ചിരുന്നത്, അവരുടെ അറിവ് കൊണ്ടാണ്, അവരുടെ പാണ്ഡിത്യം കൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് ആണെങ്കില് ആ പാണ്ഡിത്യമോ അറിവോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ സെക്കൻഡറി ആയിട്ട് പോകുന്നു, അവിടെ വേറെ പലതുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുക. മാത്രമല്ല ശങ്കരാചാര്യ സ്വാമിജികളെ സംബന്ധിച്ചിടത്തോളം ഉഭയഭാരതി നിഷ്പക്ഷയാകുക എന്നുള്ളത് സംശയാസ്പദമാണ്. കാരണം മറുപക്ഷത്ത് നിൽക്കുന്നത് ഉഭയഭാരതിയുടെ പ്രാണപ്രിയനായിട്ടുള്ള ഭർത്താവാണ്. അപ്പൊ ഭർത്താവ് തോൽക്കുക എന്ന് എങ്ങനെയാ ഒരു സ്ത്രീക്ക് കാണാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാ ഒരു സ്ത്രീ കൽപ്പിക്കുക? അപ്പൊ ആ നിലയ്ക്ക് നോക്കിയാലും അവിടെ ഒരു നിഷ്പക്ഷത ഉണ്ടാകുക ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയാ നിഷ്പക്ഷത നിശ്ചയിച്ചത്? അതാണ് ശാസ്ത്ര സത്യം എന്ന് പറയുന്നത്. അതാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ സത്യം. ഇന്ന് നമുക്ക് ഇല്ലാത്തതും അതാണ്. അതായത് ശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോ അവിടെ അത് വ്യക്തിപരമായിട്ടുള്ള എന്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നാലും ആ ബന്ധങ്ങൾ ഒന്നും ഈ ശാസ്ത്ര നിർണയമായതിനു ബാധിക്കില്ല, ശാസ്ത്രത്തിൽ അതിന് ദോഷമാകില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോ നമുക്ക് സത്യത്തിന്റെ വിലയെ കുറിച്ച് പറയുമ്പോ ഹരിശ്ചന്ദ്രന്റെ കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ സത്യത്തിനുണ്ടായിരുന്ന ആ വില, അല്ലെങ്കിൽ ശാസ്ത്രത്തിനുണ്ടായിരുന്ന ആദരവ്, അതാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമിജികൾക്ക് ഉഭയഭാരതിയുടെ നിഷ്പക്ഷതയിൽ സംശയം വരാത്തത്. കാരണം ഉഭയഭാരതി ഒരു സ്ത്രീയാണ്, ഉഭയഭാരതി തന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ജേതാവാകാൻ ആഗ്രഹിക്കുന്ന മഹാപണ്ഡിതനായിട്ടുള്ള മണ്ഡനമിശ്രന്റെ ധർമ്മപത്നിയാണ്. എങ്കിലും അവരൊരിക്കലും പക്ഷപാതം ചെയ്യില്ല, നിഷ്പക്ഷയായിട്ട് തന്നെ ഇരിക്കും എന്ന് കരുതാൻ കാരണം അവരുടെ പാണ്ഡിത്യത്തിലും ശാസ്ത്രനിഷ്ഠയിലും വാദത്തിന്റെ നിയമങ്ങളിലുമുള്ള അറിവിലുള്ള വിശ്വാസം, അതല്ലാതെ മറ്റൊന്നുമല്ല. പിന്നെ അവിടെ ഉഭയഭാരതി സരസ്വതിയുടെ അവതാരമായിട്ടും ശങ്കരാചാര്യ സ്വാമിജികൾ ആ ഉഭയഭാരതിയിലെ സരസ്വതി ദേവിയെ കണ്ടു എന്നും ഇങ്ങനെയൊക്കെയുള്ള കഥകൾ അവിടെ ഉണ്ട്, ആ ഒരു ഭാഗമുണ്ട്. പക്ഷേ സാധാരണ ഒരു ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ, കാരണം ആചാര്യ സ്വാമിജികൾ ഈ തർക്കങ്ങള് ശാസ്ത്രാർത്ഥങ്ങളൊക്കെ നടത്തിയത് ന്യായപരമായിട്ടുള്ള രീതിയിലാണ്, ശാസ്ത്ര നിയമപ്രകാരമാണ്. ആ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനൊരു സ്ഥിതി അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ എന്തായി പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇത്രയൊക്കെ ആണെങ്കിലും അവരുടെ പാണ്ഡിത്യത്തിലുള്ള ഉറപ്പാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന സദസ്യരെല്ലാം ഉഭയഭാരതിയെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിർണായകയായിട്ട് കൽപ്പിച്ചത്. മാത്രമല്ല ഈ ശാസ്ത്രാർത്ഥത്തിൽ നിയമങ്ങൾ വയ്ക്കുന്നത് ഉഭയഭാരതിയാണ്. അതാണ് അതിലും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ശാസ്ത്രാർത്ഥത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയായിരിക്കും, നിർണയം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടല്ലോ, ആ കണ്ടീഷൻസ് ഒക്കെ ഉഭയഭാരതി തന്നെയാണ് പറയുന്നത്. അത് രണ്ടുപേരും അംഗീകരിക്കുകയാണ്, അല്ലെങ്കിൽ സദസ്യരെല്ലാവരും അംഗീകരിക്കുകയാണ്. അപ്പൊ രണ്ടാളും ശാസ്ത്ര ചർച്ചയ്ക്ക് ഇരിക്കും, വാദത്തിനിരിക്കുമ്പോ അവരുടെ രണ്ടുപേരുടെ
കഴുത്തിലും ഓരോ പൂമാലകൾ അർപ്പിക്കുന്നു. അപ്പൊ വാദം എങ്ങനെയായിരിക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ അതനുസരിച്ച് വാദത്തിന്റെ ക്രമങ്ങളെല്ലാം പറയുന്നു. ഇതൊക്കെയാണെങ്കിലും ഇതോടൊപ്പം തന്നെ ഉഭയഭാരതി ഗൃഹകാര്യങ്ങളും നോക്കുന്നു എന്നുള്ളതാണ്, അതും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ശാസ്ത്രാർത്ഥത്തിൽ അവിടെ കസേരയിട്ട് ഇരുന്നാൽ പോരല്ലോ, അവിടെ വാദം ചെയ്യുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, അപ്പൊ അതിനുള്ള വ്യവസ്ഥകളൊക്കെ ചെയ്യണം. അപ്പൊ അതും ഇതിനോടൊപ്പം തന്നെ ഉഭയഭാരതി ചെയ്യുന്നുണ്ട്. അതവിടെ സൂചിപ്പിക്കുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഈ ഭക്ഷണ സമയമാവുമ്പോ ഉഭയഭാരതി വന്ന് രണ്ടാളെയും വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണത്തിന് വരൂ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോ ഭർത്താവിനെ ഭോജനത്തിന് വേണ്ടിയിട്ടും സന്യാസിയെ ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ടും, കാരണം സന്യാസിമാരുടെ ആഹാരം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് ഭിക്ഷ കഴിക്കുക എന്നാ പറയുക, അതാണ് അതിന്റെ ഒരു ഒരു ടെക്നിക്കൽ ലാംഗ്വേജ്. ഇപ്പോ നമ്മള് എന്താ പറയാ, രാജാക്കന്മാർക്കൊക്കെ അവരുടെ ഭക്ഷണം കഴിക്കുന്നതിന് തിരുവത്താഴം എന്നൊക്കെയാണല്ലോ പറയുക, തിരുവത്താഴം അല്ലെങ്കിൽ പ്രാതൽ കഴിക്കുക എന്നൊക്കെയുള്ള ഒരു വാക്കുകളുണ്ട് അതിന്റെ ഒരു ആദരവിന് വേണ്ടിയിട്ട്. അമ്പലത്തില് നൈവേദ്യം എന്നാ പറയുക, അമ്പലത്തില് ഭഗവാൻ ആഹാരം കഴിക്കുന്നു എന്ന് പറയാറില്ലല്ലോ, അവിടെ നൈവേദ്യം അർപ്പിക്കുന്നു എന്നാ പറയുക. അപ്പൊ ആ ആ വാക്കുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സംഗതി എല്ലാം ശരി തന്നെയാണ്, നമ്മൾ കഴിക്കുന്നു, ഭഗവാനും കഴിപ്പിക്കുന്നു, ഒക്കെയാണ് ശരി. പക്ഷേ ആ പറയുന്ന വാക്കുകൾക്ക് ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അതുപോലെ അവിടെ ഈ ഈ സന്ദർഭത്തില് ഉഭയഭാരതി ശങ്കരാചാര്യ സ്വാമിജികളെ ഭിക്ഷയ്ക്കായിട്ട് ക്ഷണിക്കുകയും തന്റെ ഭർത്താവായിട്ടുള്ള മണ്ഡന മിശ്രനെ ആഹാരത്തിനായിട്ട് ഭോജനത്തിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അതൊക്കെ ഭാരത് അവിടെ ഉഭയഭാരതി ഇതൊക്കെ ചെയ്യുന്നതോടൊക്കെ, ഇത് അധ്യക്ഷയായിരിക്കുന്നതോടൊപ്പം തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥം അവിടെ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഉഭയഭാരതിയുടെ പാണ്ഡിത്യത്തെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകം അവിടെയാണ്. വളരെ സുന്ദരമായ ശ്ലോകമാണ്, എല്ലാവരും കേട്ടിരിക്കേണ്ട ശ്ലോകമാണ്. കാരണം ഈ ശ്ലോകം രചിച്ചത് എത്ര താല്പര്യത്തോടു കൂടിയാണ്, എത്ര ആദരവോടു കൂടിയാണ്. കാരണം ഈ ശ്ലോകം രചിച്ചിരിക്കുന്നത് ഒരു പുരുഷനാണെന്ന് ഓർക്കണം. ഇതൊരു സ്ത്രീ പക്ഷപാതിയായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയാണ് രചിച്ചതെങ്കിൽ നമുക്ക് പറയാം ഇത് സ്ത്രീകൾ രചിച്ചതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഇത് ഈ രചന, ഈ ദിഗ്വിജയ രചന നടത്തിയിരിക്കുന്നതിന്റെ വിദ്യാരണ്യ സ്വാമിജികളാണ്. അപ്പൊ അദ്ദേഹം വളരെ ഭാവത്തോടു കൂടിയാണ് ഉഭയഭാരതിയുടെ ആ പാണ്ഡിത്യത്തെ അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉഭയഭാരതിക്ക് അറിയാവുന്നത്, എന്തുകൊണ്ടാണ് ഈ രണ്ട് മഹാപണ്ഡിതന്മാരും ഉഭയഭാരതിയെ അവിടെ ഏറ്റവും എന്താ പറയുക പ്രമുഖയായിട്ട് അവിടെ പിന്നെ അധ്യക്ഷയാക്കിയത്. കാരണം ഇന്നിപ്പോ ഉഭയഭാരതി ഉണ്ടെങ്കിൽ ഉഭയഭാരതിക്ക് അത്രയും വലിയൊരു സ്ഥാനം, ഇപ്പൊ ഏറ്റവും വലിയ ആദരവുകൾ ഏതൊക്കെയാണോ അതൊക്കെ പാണ്ഡിത്യത്തിൽ ലഭിക്കാൻ പറ്റുന്ന അത്രയും പാണ്ഡിത്യം അവർക്ക് അന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ സ്കൂളിൽ പോയി പഠിക്കാതെ ഉണ്ടായതാണോ? അവൻ വഴിയില്ലോ, ഗുരുവിങ്കൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഈ ശാസ്ത്രാർത്ഥ നിയമങ്ങളൊക്കെ അഭ്യസിച്ചിട്ടുണ്ട്, അതുപോലെ വിവാഹം കഴിഞ്ഞ് മണ്ഡനമിശ്രനോട് കൂടി താമസിക്കാൻ തുടങ്ങി. മണ്ഡനമിശ്രൻ മഹാ പണ്ഡിതനാണല്ലോ, അപ്പൊ അവിടെ നടക്കുന്ന ശാസ്ത്രാർത്ഥങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അതൊക്കെ നേരിട്ട് കേൾക്കുകയും അല്ലെങ്കിൽ ഓവർ ഹിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇത് വെറുതെ ഒരു വട്ടം കേട്ടത് കൊണ്ട് കാണാതെ പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്നതൊക്കെ എത്രയാ നമുക്ക് ഓർമ്മയുള്ളത്, ഈ കേട്ടതൊക്കെ ഇപ്പൊ എത്ര ക്ലാസ്സുകളായി, ഇത്രയും കേട്ടതൊക്കെ നിങ്ങൾക്ക് മുഴുവൻ ഓർമ്മയുണ്ടോ? ഇല്ല. അപ്പൊ ഒരിക്കൽ ഇങ്ങനെ കേട്ടുകൊണ്ടെന്ന് അങ്ങനെ ഓർമ്മ വരില്ല, അതൊക്കെ വളരെ ശ്രമസാധ്യമാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓവർ ഹിയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ നമുക്ക് ഓർമ്മ വരിക? അപ്പൊ ഇതൊക്കെ പലവട്ടം അഭ്യസിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതൊക്കെ അഭ്യസിച്ചാൽ മാത്രമേ അതിൽ ഉറപ്പ് വരുള്ളൂ. ഇപ്പൊ ഇത്രയും ശ്ലോകങ്ങൾ നമ്മൾ കേട്ടു, ഏതെങ്കിലും ഒരു ശ്ലോകം നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ ഉഭയഭാരതിയായിട്ട് നമുക്ക് ഉപമിക്കാൻ കഴിയുക? അപ്പൊ അന്ന് അത്രയും ശ്രമത്തിൽ അത് ചെയ്തിരിക്കുന്നു. ഗൃഹകാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഉഭയഭാരതി തന്റെ പാണ്ഡിത്യത്തെയും അതുപോലെ നിലനിർത്തി എന്ന് മനസ്സിലാക്കുക. ഇനി ആ ശ്ലോകം നോക്കാം, എന്തൊക്കെയാ വിവരിക്കുന്നത്? ഉഭയഭാരതിയുടെ വർണ്ണനയാണ് ശങ്കര ദിഗ്വിജയത്തില്. സർവാണി ശാസ്ത്രാണി ഷഡംഗ വേദാൻ കാവ്യാദികാൻ വേത്തി പരം ച സർവം തന്നാസ്തി
നോവേത്തി യതത്ര ബാല തസ്മാദഭൂത് ചിത്രപദം ജനാനാം. എന്തൊരു അത്ഭുത വർണ്ണനയും നോക്കി, ഇതൊരു ഒറ്റ ശ്ലോകം മതി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമർത്ഥിക്കാനായിട്ട്. കാരണം ഈ ശ്ലോകം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഒരു പുരുഷ കവി എഴുതിയതാണ്. അപ്പൊ അദ്ദേഹത്തിന് സ്ത്രീപക്ഷപാതം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ഒരു വലിയ വർണ്ണനയൊന്നും കൊടുക്കില്ല. ആ അവര് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നവരായിരുന്നു എന്ന് പറഞ്ഞു വെക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ മുക്തകണ്ഠമാണ് വർണ്ണിച്ചിരിക്കുന്നത്. സർവാണി ശാസ്ത്രാണി ഷഡംഗവേദാൻ, എല്ലാ ശാസ്ത്രങ്ങളും അതുപോലെ ഷഡംഗവേദങ്ങള്, വേദങ്ങളും അവയുടെ ആറംഗങ്ങളും, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ വ്യാകരണാദി ആറംഗങ്ങളും, വേദങ്ങളും വേദാംഗങ്ങളും മറ്റ് ന്യായാദി ശാസ്ത്രങ്ങളൊക്കെ, ഷഡ് ശാസ്ത്രങ്ങൾ എന്ന് പറയുന്ന ശാസ്ത്രങ്ങളൊക്കെ ഉഭയഭാരതിക്ക് വശമാണ്. പിന്നെയോ കാവ്യാദികാൻ വേത്തി പരം ച സർവം. കാവ്യാദികള്, കാവ്യാദി ശാസ്ത്രങ്ങളിലെ നിയമങ്ങള്, കാവ്യാദികൾ എന്ന് പറയുമ്പോൾ അതില് ആദി ശബ്ദം കൊണ്ട് സ്മൃതികളൊക്കെ ഉൾപ്പെടും, സ്മൃതി, ഇതിഹാസങ്ങൾ, പുരാണങ്ങളൊക്കെ. ഇതൊക്കെ ഉഭയഭാരതി മനസ്സിലാക്കിയിരിക്കുന്നു. അത് വെറുതെ മനസ്സിലാക്കിയിരിക്കുകയല്ല, അവിടെ ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്, പരം വേത്തി സർവം. എല്ലാം വളരെ അച്ചട്ടായിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. പരമമായ ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയില് പഠിച്ചിരിക്കുന്നു. അപ്പൊ വെറുതെ കേട്ട് പരിചയപ്പെട്ടിരിക്കുക അങ്ങനെയല്ല, അതെല്ലാം തറവിലി പഠിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് പരംജവേത്തി. പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലൈനിൽ പറയുകയാണ്, തന്നാസ്തി നോവേത്തി യതത്ര ബാല. ഒന്ന് ആലോചിച്ച് നോക്ക, വേ കൂടുതൽ എന്താ പറയുക, കൂടുതൽ എന്താണ് വർണ്ണിക്കേണ്ടത്? ഈ ബാല, ഈ സ്ത്രീ, അതായത് ഉഭയഭാരതി, അറിയാത്തതായിട്ട് ഒന്നുമില്ല. തന്നാസ്തി നോവേത്തി യതത്ര ബാല, ഈ വിഷയസംബന്ധമായിട്ടും മറ്റും ഈ ഉഭയഭാരതി അറിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല, എല്ലാം അറിയുന്നവളാണ്, സർവജ്ഞകൽപ്പയാണ്. തസ്മാദ് അഭൂത് ചിത്രപദം ജനാനാം, അതുകൊണ്ട് തന്നെ ഉഭയഭാരതി എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു. ഉഭയഭാരതിയുടെ ഈ പാണ്ഡിത്യത്തിലെ ചിത്രപദം, ചിത്രപദം എന്ന് പറഞ്ഞാൽ ആശ്ചര്യത്തിന് ആസ്പദമായിരുന്നു, ആശ്ചര്യാസ്പദമായിരുന്നു. ഇത്രയും പാണ്ഡിത്യം എങ്ങനെ ഉഭയഭാരതിക്ക് സിദ്ധിച്ചു കിട്ടി എന്ന്. അങ്ങനെ ആൾക്കാര് അവരെ അത്രയും ആദരവോടുകൂടി കണ്ടിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശങ്കരാചാര്യസ്വാമിജികൾക്ക് വ്യക്തമായിരുന്നു. അദ്ദേഹത്തിന്റെ സർവജ്ഞതയിൽ, അദ്ദേഹത്തിന്റെ ആ സൂക്ഷ്മ ബുദ്ധിയില ഇതൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ നിയമങ്ങളൊക്കെ പരിപാലിച്ചുകൊണ്ടേ അവിടെ ഉഭയഭാരതി നിർണയം ചെയ്യൂ എന്ന് വ്യക്തമായ ധാരണ ആചാര്യസ്വാമിജികൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വലിയ ഒരു ഉദാഹരണമാണ്, നമുക്ക് എപ്പോഴും എല്ലാവരും ഓർമ്മിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതാണ്, നമ്മുടെ സംസ്കാരത്തിലുള്ള മൂല്യങ്ങൾ. ഇപ്പൊ ഞാൻ വേദത്തിൽ തൊട്ട് വേദം, ഇതിഹാസം, പുരാണം, അത് കഴിഞ്ഞ് ശങ്കരാചാര്യ സ്വാമിജികളുടെ ദിഗ്വിജയം വരെയുള്ള ഗ്രന്ഥങ്ങളുടെ ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ തന്നെ രഘുവംശ കാവ്യങ്ങളിൽ നോക്കൂ, കുമാരസംഭവത്തിൽ നോക്കൂ, കാവ്യങ്ങളിൽ നോക്കൂ, മറ്റ് ശാസ്ത്രങ്ങളിൽ നോക്കൂ, എല്ലാ സ്ഥലത്തും ഉണ്ട്.